Assalamu alaikum. Good evening, children. Today we are discussing the continuation of the Unit 9 through India. Our last class we discussed the different language speaking in different state in India. Are you remember, children? Yes, okay. Previous class, ഓരോ സ്റ്റേറ്റിലും സംസാരിക്കുന്ന ലാംഗ്വേജസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു അല്ലേ. ഇതിൻ്റെ ബേസിസിൽ നമ്മൾ ദ ലാംഗ്വേജ് ലോർ, ഏറ്റവും കൂടുതൽ ലാംഗ്വേജ് സംസാരിക്കുന്നത് ഏതാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഹിന്ദി ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ലാംഗ്വേജ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സംസാരിക്കുന്ന ലാംഗ്വേജ് ഹിന്ദിയാണ്. ഓക്കെ. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് റെക്കഗ്നൈസ്ഡ് 22 റീജിയണൽ ലാംഗ്വേജസ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന 22 ലാംഗ്വേജസ് ആണ്, 22 ഭാഷകളെയാണ് അംഗീകരിച്ചിട്ടുള്ളത്. ഓക്കെ. ദർ ആർ അറൌണ്ട് 14 ലാംഗ്വേജസ് ഇൻ ഇന്ത്യ വിച്ച് ആർ സ്പോക്കൺ ബൈ മോർ ദാൻ 10 lakh പീപ്പിൾ. നമുക്ക് തന്നെ അറിയാം അല്ലേ, ഇന്ത്യയിൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ സംസാരിക്കുന്ന ലാംഗ്വേജസ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തപ്പോൾ 14 ലാംഗ്വേജസ് കൂടുതൽ ചെയ്യുള്ളൂ, 40 ഭാഷകളിലും കൂടുതൽ ഭാഷകളാണ് വരുന്നത്. ദർ ആർ അറൌണ്ട് 1700 സ്പോക്കൺ ലാംഗ്വേജ് ഇൻ ഇന്ത്യ. ഓഫ് ദീസ് ഓൺലി ലെസ് ദാൻ 1000 പീപ്പിൾ സ്പീക്ക് സം ഓഫ് ദ ലാംഗ്വേജ്. നമ്മളിപ്പോൾ പാലക്കാടിൽ സംസാരിക്കുന്ന മലയാളം ആയിരിക്കില്ല തിരുവനന്തപുരത്ത്, കാസർഗോഡ് അല്ലേ. മലയാളം എന്നുള്ള ഒരു ഭാഷയ്ക്ക് തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ലാംഗ്വേജസിന് ഇതുപോലെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ടാകും. ഇത്തരത്തിലുള്ള വെറൈറ്റീസ് നോക്കുകയാണെങ്കിൽ 1700 കൂടുതൽ ലാംഗ്വേജസ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക്, ആർട്ട് ഫോംസ്. കുറച്ച് ആർട്ട് ഫോംസിൻ്റെ പിക്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏതെല്ലാമാണത്? കുച്ചിപ്പുടി, ഒഡീസി, കഥക്, ഭരതനാട്യം, മണിപ്പൂരി അല്ലേ. ഈ ആർട്ട് ഫോംസ് ഏതേത് സ്റ്റേറ്റിലാണെന്ന് വേണം നിങ്ങൾ നെക്സ്റ്റ് കണ്ടെത്താൻ. ഓക്കെ. ഭരതനാട്യം എവിടെയാണ്? അതേ, തമിഴ്നാടു. ഒഡീസി, ഒഡീഷയിൽ. കഥക് ഏത് സ്റ്റേറ്റത്തെയാണ്? അതെ, ഉത്തർപ്രദേശത്തെയാണ് കഥക്. മണിപ്പൂരിയോ? യെസ്, മണിപ്പൂരിലെ. ഇനി കുച്ചിപ്പുടി ഏത് സ്റ്റേറ്റിലെയാണ്? ഓക്കെ, ആന്ധ്രാപ്രദേശ്. ഇതുപോലെ ഓരോ സ്റ്റേറ്റിനും ഓരോ ആർട്ട് ഫോംസ് ഉണ്ടായിരിക്കും. ഓക്കെ. നെക്സ്റ്റ്, നാഷണൽ സിംബൽസ്. നിങ്ങൾ തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് സിംബൽസ് ലിസ്റ്റ് ഔട്ട് ചെയ്തത് ഓർക്കുന്നുണ്ടോ? ഓക്കെ. ഇതുപോലെ നാഷണൽ സിംബൽസ് ഉണ്ട് അല്ലേ. നമ്മുടെ നാഷണൽ ആൻതം, നാഷണൽ സോങ്, നാഷണൽ ബേർഡ്, ഇത്തരത്തിൽ നമ്മുടെ ദേശീയ ചിഹ്നങ്ങൾ, നാഷണൽ സിംബൽസ് എന്തൊക്കെയുണ്ട് അല്ലേ, ഏതെല്ലാമാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നാഷണൽ ആൻതം. നാഷണൽ ആൻതം എല്ലാവർക്കും അറിയാം അല്ലേ, ദേശീയഗാനം. ജനഗണമന, ആരാണ് ഇതെഴുതിയത്? ഹു റോട്ട് അവർ നാഷണൽ ആൻതം? വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് വൺ മസ്റ്റ് കീപ് ഇൻ മൈൻഡ് വൈൽ റിസൈറ്റിംഗ് ദ നാഷണൽ ആൻതം? നമ്മൾ നാഷണൽ ആൻതം ചൊല്ലുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വൺ ഷുഡ് സ്റ്റാൻഡ് അറ്റ് അറ്റൻഷൻ പൊസിഷൻ വൈൽ റിസൈറ്റിംഗ് ദി നാഷണൽ ആൻതം. നാഷണൽ ആൻതത്തിൻ്റെ റെസിറ്റേഷൻ ടൈമിൽ, അത് ചൊല്ലുന്ന സമയത്ത് നമ്മൾ അറ്റൻഷനായിട്ട് നിൽക്കുകയും അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യണം അല്ലേ. കൂടാതെ നാഷണൽ ആൻതം ചൊല്ലാനെടുക്കുന്ന ടൈം എത്രയാണ്? 52 seconds. എത്രയാണ്? 52 seconds. നാഷണൽ ആൻതം എഴുതിയ വ്യക്തി ആരാണ്? യെസ്, രവീന്ദ്രനാഥ ടാഗോർ. ഇറ്റ് വാസ് രവീന്ദ്രനാഥ ടാഗോർ ഹു റോട്ട് അവർ നാഷണൽ ആൻതം. ഹി വാസ് ബോൺ അറ്റ് കൊൽക്കത്ത ഇൻ വെസ്റ്റ് ബംഗാൾ. ഹി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് പോയംസ് അറ്റ് എ വെരി ഏർലി ഏജ്. ഹി വോൺ ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഫോർ ഹിസ് മാസ്റ്റർ പീസ് ഗീതാഞ്ജലി. ഹി ഫൗണ്ടഡ് ശാന്തിനികേതൻ വിച്ച് ബിക്കെയിം വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ലാറ്റർ ഓൺ. നമ്മുടെ നാഷണൽ ആൻതം എഴുതിയിട്ടുള്ള വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് അല്ലേ, വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിലാണ് അദ്ദേഹം ജനിച്ചത്. നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന റൈറ്റിങ്സിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, നാഷണൽ സോങ്. വന്ദേ മാതരം ഈസ് അവർ നാഷണൽ സോങ്. ഇറ്റ് വാസ് റിട്ടൺ ബൈ ബക്കിം ചന്ദ്ര ചാറ്റർജി. ബക്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം എന്ന് തുടങ്ങുന്ന നമ്മുടെ നാഷണൽ സോങ് എഴുതിയത്. ഓക്കെ. നെക്സ്റ്റ്, നാഷണൽ ഫ്ലാഗ്. ദർ ആർ 3 കളേഴ്സ് ഇൻ അവർ നാഷണൽ ഫ്ലാഗ്: സെഫ്രോൺ അറ്റ് ദി ടോപ്പ്, വൈറ്റ് ഇൻ ദ മിഡിൽ ആൻഡ് ഗ്രീൻ അറ്റ് ദ ബോട്ടം.
നമ്മുടെ നാഷണൽ ഫ്ലാഗിൻ്റെ അല്ലേ ടോപ്പ് കളർ ഏതാണ്? സെഫ്രോൺ, കുങ്കുമ നിറമാണ് അല്ലേ. സെൻറ്ററിൽ വൈറ്റ്, ലാസ്റ്റ് ഗ്രീൻ കളറാണ് അല്ലേ. അറ്റ് ദ സെൻറ്റർ ഓഫ് ദ വൈറ്റ് ഏരിയ ഈസ് ദ അശോക ചക്ര, വിച്ച് ഈസ് നേവി ബ്ലൂ ഇൻ കളർ വിത്ത് 24 സ്പോക്സ്. വൈറ്റ് കളറിന് നടുവിലായിട്ട് അശോക ചക്രയുണ്ട്, അതിന് 24 സ്പോക്സ്, 24 ആരക്കല്ലുകളുണ്ട് അല്ലേ. അവർ നാഷണൽ ഫ്ലാഗ് വാസ് ഡിസൈൻഡ് ബൈ പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യയാണ് നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഡിസൈൻ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് നാഷണൽ എംബ്ലം. അവർ നാഷണൽ എംബ്ലം ഈസ് അഡോപ്റ്റഡ് ഫ്രം ദ സ്തൂപ ഫൗണ്ടഡ് ബൈ എംപയർ അശോക അറ്റ് സാരനാഥ്. ഇന്ത്യ പണ്ട് ഭരിച്ചിരുന്ന അശോക ചക്രവർത്തി സാരനാഥിൽ സ്ഥാപിച്ചിട്ടുള്ള സ്തൂപത്തിൽ നിന്നുമാണ് നമ്മളുടെ എംബ്ലമായിട്ടുള്ള അശോക ചക്ര എടുത്തിട്ടുള്ളത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 ലയൺസ് ലുക്കിംഗ് ഇൻ 4 ഡിറക്ഷൻ ആൻഡ് ദ ധർമ്മചക്ര ബിനീത് ഇറ്റ്. ഇതിൽ 4 ഡിറക്ഷനിലായി, 4 ദിശകളിലേക്ക് നോക്കി നിൽക്കുന്ന 4 ലയൺസിനെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് താഴെയായി ആ അശോക ചക്ര, ആ ധർമ്മചക്രയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിത്ത് ദ ഫോംസ് ഓഫ് എൻ എലഫൻറ്റ്, അതിൽ നമുക്ക് എന്തെല്ലാം കാണാനായിട്ട് സാധിക്കും? എൻ എലഫൻറ്റ്, എ ഹോഴ്സ് ആൻഡ് എ ബിൾ എറൗണ്ട് ഇറ്റ്. ആ അശോക ചക്രത്തിൽ നമുക്ക് ലയണിനെയും ഹോഴ്സിനെയും ബിള്ളിനെയും കാണാനായിട്ട് സാധിക്കും. കൂടാതെ ബിലോ ദിസ് ദ വേർഡ്സ് സത്യമേവ ജയതേ ഇൻസ്ക്രൈബ്ഡ്, അതിലെഴുതിയിട്ടുണ്ടാകും സത്യമേവ ജയതേ എന്ന് കൂടി അശോക എംബ്ലത്തിൽ എഴുതിയിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് നാഷണൽ ട്രീ കൊടുത്തിട്ടുണ്ട്. ഏതാണ് നാഷണൽ ട്രീ? നെക്സ്റ്റ് നാഷണൽ അനിമൽ, നാഷണൽ ബേർഡ്, നാഷണൽ ഫ്ലവർ അല്ലേ. ഇത്തരത്തിൽ കളക്ട് പിക്ചേഴ്സ് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് അവർ നാഷണൽ സിമ്പിൾസ്, റൈറ്റ് ദം ഡൗൺ ഇൻ ദി എൻവയോൺമെൻ്റ് ആയിരുന്നു. നമുക്ക് ഇത്തരത്തിൽ നാഷണൽ സിമ്പിൾസ് കളക്ട് ചെയ്യാനും എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നാഷണൽ ഫ്രൂട്ട് ഉണ്ടാകും അല്ലേ. എന്താ നാഷണൽ ഫ്രൂട്ട്? മാംഗോ. നാഷണൽ ഗെയിം ഏതാണ്? എസ് ഹോക്കി. നാഷണൽ റിവർ ഏതാണ്? ഗംഗ അല്ലേ. ഇതുപോലെ നാഷണൽ സിമ്പിൾസ് കൂടുതലായിട്ട് കളക്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ യൂണിറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കുറച്ച് കൂടുതൽ നാഷണൽ സിമ്പിൾസ് നമ്മൾ പഠിച്ചു. ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റേറ്റ്സിൽ ഡിഫറെൻറ്റ് ലാംഗ്വേജ്, ഡിഫറെൻറ്റ് ആർട്ട് ഫോംസ്, അത്തരത്തിലുള്ള ബേസിക് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഡൗട്ടുള്ള കുട്ടികൾ ഇന്ന് തന്നെ ടീച്ചറിനോട് ചോദിക്കുക. ഇവിടെ ടീച്ചർ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.